ജീവനം ഹൃദയോദ്ദീപകം ജീവദായകം Divine Voice ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, Goodness TVയുടെ Divine Voice ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിൽ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമായി നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകുന്നു. പ്രകാശമാകുന്ന വചനത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതനുസരിച്ച് മുന്നേറുവാനും വചനത്തോട് ഏറ്റവും അടുപ്പം പുലർത്തിയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈ ഒക്ടോബർ മാസത്തിൽ ജപമാലയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈശോയുടെ പക്കൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരുടെയും മേൽ സമൃദ്ധമായ ദൈവകൃപ ഒഴുകുന്നതിന് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് ജപമാലയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നല്ല ദിനങ്ങൾ. പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളെ ഈശോ സമൃദ്ധമായിട്ട് അമ്മ വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം അമ്മ എന്നൊരു പ്രകാശം പരത്തുന്ന സ്ത്രീയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു വീട്ടിലെ വിളക്കാണ് ശരിക്കും അമ്മ. ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും സ്നേഹത്തിൽ ചേർത്തു നിർത്തുന്ന, ഐക്യത്തിൽ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ അമ്മ. പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും ഒക്കെ അമ്മ ഇങ്ങനെ നോക്കാറുണ്ട്. ഏതെങ്കിലും ഒരു രോഗം വന്നാൽ, മക്കൾക്കോ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരസുഖം വന്നാൽ അമ്മ ഇങ്ങനെ ശുശ്രൂഷിക്കും നമ്മൾ ഓരോരുത്തരെയും. രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടേ അമ്മ ഉറങ്ങാൻ കിടക്കാറുള്ളൂ. എത്ര ക്ഷീണമുണ്ടെങ്കിലും രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ചെയ്ത്, എത്ര ക്ഷീണത്തോടെയാണ് കിടന്നതെങ്കിലും പുതിയൊരു ദിനത്തിൽ അമ്മയെ കാണുമ്പോൾ മുഖത്ത് വലിയൊരു സന്തോഷമാണ്, ഒരാനന്ദമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ ചേച്ചിയുടെ 4ാമത്തെ കുഞ്ഞുണ്ടായി. ചേച്ചി ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറയാ, എടാ ഇന്ന് രാത്രിയിൽ മിക്കവാറും കൊച്ചെന്നെ ഉറക്കില്ല. അപ്പം ഞാൻ കാരണം ചോദിച്ചു, അതെന്നാ? ഇന്ന് വൈകുന്നേരം ഒരു 5 മണി തൊട്ട് 9 മണി വരെ നല്ല ഉറക്കമായിരുന്നു കൊച്ച്. പ്രിയമുള്ളവരെ, പല ദിവസങ്ങളിലും ഇങ്ങനെയാ. കുഞ്ഞുമക്കളുള്ള വീട്ടിലെ സാഹചര്യം എല്ലാവർക്കും അറിയാം. രാത്രിയിൽ 10 മണി 11 മണി 12 മണി രാത്രിയിൽ വീണ്ടും ഒന്നുറങ്ങിയാൽ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ചിത്താന്തങ്ങളാണ്, പിടിവാശികളാണ്, അമ്മ തന്നെ എടുക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഈ അമ്മ ഇതെല്ലാം ചെയ്യും, ഒരു പരാതിയില്ല, പരിഭവമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യും. പിറ്റേ ദിവസം പ്രഭാതത്തിൽ 4:30-5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാൻ ഈ അമ്മയെ അത്ഭുതത്തോടെ നോക്കാൻ കാരണം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊരു ചിന്തയാണ്. പക്ഷേ ഒരു കുടുംബത്തിൽ അമ്മയ്ക്ക് ഇതിനെല്ലാം കഴിയുമെന്നുള്ളതാണ്. കാരണം അമ്മ എന്ന് പറയുന്നത് ആ കുടുംബത്തെ ചേർത്തു നിർത്തുന്ന വലിയൊരു ഐക്യത്തിൻ്റെ, വലിയൊരു സ്നേഹത്തിൻ്റെ, ആ കുടുംബത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു വിളക്കാണമ്മ. ഈ അമ്മയ്ക്ക് ഇതിനുള്ള കൃപാവരം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയുമുള്ളവരെ ഓർക്കണം കേട്ടോ, സ്വർഗം നൽകുന്ന കൃപാവരം. ഈ അമ്മയുടെ സ്നേഹവും വാത്സല്യമൊക്കെ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ, ഹോസ്റ്റലിലായിരിക്കുമ്പോഴും സെമിനാരിയിലായിരിക്കുമ്പോഴും ഒക്കെ ചില പിള്ളേരിങ്ങനെ അമ്മയെ കണ്ടില്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ള വിഷമങ്ങൾ പറയാറുണ്ട്. ഞാൻ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണ്, ഈ മക്കൾ മാറി നിൽക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകാറുണ്ട്, അമ്മയ്ക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലം ഞങ്ങളുടെ വിൻസെൻഷ്യൻ സഭയുടെ ദൈവവിളി പ്രോത്സാഹനവുമായിട്ട് ബന്ധപ്പെട്ട് വൊക്കേഷൻ പ്രൊമോട്ടർ എന്ന പോസ്റ്റിലായിരുന്നു ശുശ്രൂഷ ചെയ്തത്. കുട്ടികളെ സെമിനാരിയിലേക്ക് ചേർക്കുവാനായിട്ട് അവരെ തേടി പോകുമ്പോൾ ഭവനങ്ങളിൽ ചെന്ന് മാതാപിതാക്കളോട് സംസാരിക്കും, സെമിനാരിയുടെ കാര്യങ്ങളൊക്കെ പറയും. പ്രിയമുള്ളവരെ, വലിയ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടെ മക്കളെ സെമിനാരിയിലേക്ക് അയക്കുവാനായിട്ട് മാതാപിതാക്കൾ ഒരുങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സെമിനാരിയിലേക്ക് കൊണ്ടയാക്കിയിട്ട് ഞാൻ പിള്ളേരൊക്കെ സ്വീകരിക്കുവാനൊക്കെ ആയിട്ട് നിൽക്കും. അതിൻ്റെ അവസാനത്തിൽ ഏതാണ്ട് സെമിനാരിയിൽ കൊണ്ടയാക്കി മാതാപിതാക്കൾക്ക്, വീട്ടുകാർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ സമയം. അപ്പം ഞാൻ ഏകദേശം അതിൻ്റെ ഒരു കുറച്ച് നേരം മുമ്പ് ഞാനിങ്ങനെ പറയും, ഇനി നിങ്ങൾ സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കൂ എന്ന് പറയുന്ന സമയത്ത് ഈ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ മുഖത്ത് വരുന്ന ചില ഭാവമാറ്റങ്ങളുണ്ട്, ചില സങ്കടങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സെമിനാരിയിൽ ചേർന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന കാര്യം ഇതാണ്, സെമിനാരിയിൽ പപ്പയും അമ്മയും കൂടെയാണ് എന്നെ കൊണ്ടയാക്കണത്. ഞാൻ +2 കഴിഞ്ഞ് സെമിനാരിയിൽ ചേരുന്ന ഒരു സമയം എനിക്കങ്ങനെ വലിയൊരു ഹോം സിക്നെസ് ഒന്നും മനസ്സിലങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം വീട്ടിൽ നിന്നും മാറി നിന്നാണ് ഞാൻ പഠിച്ചത്, ഹൈസ്കൂളൊക്കെ പഠിച്ചത്. ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി സെമിനാരിയിലേക്ക് പോവുകയാണ്. വീട്ടിലെൻ്റെ ചേട്ടൻ അച്ഛനാകാൻ പോയി, പിന്നെയുള്ളത് ചേച്ചിയാണ്. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ സെമിനാരിയിലേക്ക് പോകുമ്പോൾ ഇവരെന്നെ സെമിനാരിയിൽ, ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, എറണാകുളത്ത് തൃക്കാക്കര സെമിനാരിയിൽ കൊണ്ടയാക്കി. അമ്മയും പപ്പയും ഒക്കെ ചേർന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് സെമിനാരിയിലേക്കാക്കി. സെമിനാരിയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും ഞാനത് പ്രകടിപ്പിച്ചില്ല, അപ്പനും അമ്മയും അവരും അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിച്ചില്ല. പ്രിയമുള്ളവർ, ഈ അപ്പനും അമ്മയും സെമിനാരിയിൽ നിന്ന് ഗേറ്റ് കടന്ന് പോകുന്നു. ഞാൻ വേഗം ഓടിച്ചെന്ന് ഞങ്ങളുടെ സെമിനാരിയുടെ 1-ാം നിലയിൽ കയറി റോട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. റോട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സെമിനാരിയിൽ നിന്നും അല്പദൂരം സഞ്ചരിച്ച അപ്പനും അമ്മയും മെല്ലെ സെമിനാരിയിലേക്കൊന്നും നോക്കുന്നുണ്ട്. അപ്പം സെമിനാരിയിലേക്ക് നോക്കി അപ്പനും അമ്മയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. എന്നിട്ട് അപ്പനും അമ്മയും ഒന്ന് ചേർന്ന് നടന്നു പോകുന്ന ഒരു രംഗം ഇപ്പോഴും മനസ്സിൽ നിൽക്കുക. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളിടത്ത് ചില ചില ദുഃഖങ്ങളുണ്ടാകാം, കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ടാകാം. പക്ഷേ ഈ സങ്കടങ്ങളും ഈ വേദനയും ഈ പരിഭവവുമെല്ലാം അത് ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ അഭിഷേകമായിട്ട് രൂപാന്തരപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിലേറെ ദൈവത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയുടെയും ഫലമാണ്. ഈ അമ്മയുടെ സ്നേഹം അനുഭവിച്ച നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ അമ്മ പറഞ്ഞു തന്ന മറ്റൊരമ്മയുണ്ട്. അമ്മ തൻ്റെ മടിയിലിരുത്തി സ്നേഹത്തോടെ ജപമാല കരങ്ങളിൽ ചേർത്ത് പിടിച്ച് ചൊല്ലിപ്പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരമ്മയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ എവിടെ പോയാലും നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഈ അമ്മ നിൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെ അതിനേക്കാളേറെ നിന്നെ സ്നേഹിക്കുവാൻ സ്വർഗം നൽകിയ ഒരു സമ്മാനമായ പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെയുണ്ട്. എല്ലാ ദിവസവും ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞുനാവിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലിപ്പഠിപ്പിച്ച അമ്മയുടെ സ്നേഹമുള്ള ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, ജപമാല എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുള്ള, ഒത്തിരിയധികം സ്പർശിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷവും പ്രത്യാശയും ആനന്ദവും ഒക്കെ നൽകി എന്നത് നമ്മൾ കാണുന്നത്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കടന്നു ചെല്ലുന്ന ഓരോ ഇടങ്ങളെയും എപ്രകാരം പ്രകാശം പരത്തിയതാണെന്ന് നമ്മൾ ദർശിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഇതാ ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് മറ്റൊരിടവും ലഭിക്കാതിരുന്നപ്പോൾ വേദനിക്കുന്ന യൂസഫ് പിതാവിൻ്റെ ആ നൊമ്പരങ്ങളെ എല്ലാം മാറ്റി നിർത്തി പരിശുദ്ധ അമ്മ ഇതാ ആ ഭവനത്തെ, കാലിത്തൊഴുത്തിനെ അപ്പത്തിൻ്റെ ഭവനമാക്കി മാറ്റുവാനായിട്ട് ഇതാ സന്തോഷത്തോടെ സമ്മതം മൂളുകയാണ്. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ. വീണ്ടും ഇതാ ഈജിപ്തിലേക്കുള്ള പലായനം, ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങൾ, നസ്രത്തിലുള്ള ജീവിതം, അങ്ങനെ ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന നാളുകളിൽ സന്തോഷവും സ്നേഹവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഈ യേശു സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കൃപ നിറഞ്ഞതാക്കുന്നതായി നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. സ്വർഗത്തിൻ്റെ കൃപകളാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം അലങ്കരിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് മനുഷ്യൻ്റെ വേദനകളെ കാണുമ്പോൾ അതിൽ നിന്നും കണ്ണടയ്ക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവർ, ഓർക്കണം കേട്ടോ, ഈശോ തൻ്റെ പക്കലേക്ക് കടന്നു വന്ന ഓരോ മനുഷ്യരെയും സ്നേഹിച്ചതുപോലെ തന്നെ അവരുടെ വേദനകളെയും നൊമ്പരങ്ങളെയും അകറ്റുവാനായിട്ട് ദൈവപിതാവിൻ്റെ പക്കൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്തതുപോലെ തന്നെ ഈശോയിലേക്ക് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ ചേർത്ത് നിർത്തുകയാണ്. ഇരുളടഞ്ഞ കാനായിലെ ഭവനത്തിലേക്ക്, ഒരുപക്ഷെ വലിയൊരു അന്ധകാരത്തിലേക്ക് പോകുവാൻ സാധ്യതയുള്ള ആ ഭവന അന്തരീക്ഷത്തെ ഇതാ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രകാശമുള്ള സാന്നിധ്യമാക്കി മാറ്റുകയാണ്. എലിസബത്തിൻ്റെ ഭവനത്തിലെ വേദനകളെ, നൊമ്പരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൃപയുള്ളതാക്കി മാറ്റുകയാണ്, അഭിഷേകമുള്ളതാക്കി മാറ്റുകയാണ്. വീണ്ടും ഇതാ സഹിയോൻ ശാലയിൽ ദുഃഖത്തിലും നൊമ്പരത്തിലും അസ്വസ്ഥതകളിലും ഭയത്തിലും പേടിയിലുമായിരുന്ന സ്ലീഹന്മാരെ ചേർത്തു നിർത്തി ഇതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ സ്വീകരിക്കുവാനായിട്ട് അവരെ ഒരുക്കുകയാണ്. നിരാശ മാറ്റി അവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവീക സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ അവരെയും ചേർത്ത് നിർത്തുകയാണ്. പ്രേമുള്ളവരെ, ഓർക്കണോട്ടോ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാനായിട്ട് സ്വർഗം നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. നമ്മൾ ലുത്തിനിയ ചെല്ലുമ്പോൾ ഉഷകാല നക്ഷത്രം, പ്രിയമുള്ളവരെ, നക്ഷത്രം പ്രകാശം പരത്തുന്നത് പോലെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വേളകളിൽ പ്രകാശം പരത്തുവാനായിട്ട് നീ കരം ചേർത്ത് പിടിക്കുവാൻ ഈശോയിലൂടെ ദൈവം നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അതിനാലാണ് യോഹന്നാൻ ശ്ലീഹായെ ഇതാ നിൻ്റെ അമ്മ എന്ന് ഭരമേൽപ്പിക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിയ വലിയൊരു സമ്മാനമാണ് അമ്മയെന്ന സമ്മാനം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയോട് നമ്മളെ ഏറ്റവും അധികം ചേർത്ത് നിർത്തുന്ന ജപമാല പ്രാർത്ഥനകൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല മണികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന യാത്ര എത്തിച്ചേരുന്നത് സ്വർഗീയ ഭവനത്തിലാണ്. അതിനാൽ ജപമാലയോട് ഏറ്റവും ഭക്തിയും ആദരവും ഒക്കെ നമുക്ക് പുലർത്തുവാനായിട്ട് കഴിയട്ടെ. കുഞ്ഞുനാൾ മുതൽ ജപമാല ചൊല്ലുന്ന ശീലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടിൽ ജപമാല ചൊല്ലുന്ന എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുമ്പോൾ ജപമാല ഞങ്ങൾ മക്കൾ മൂന്ന് പേരും മാറി മാറി കൊന്തയുടെ രഹസ്യങ്ങളിൽ ലീഡ് ചെയ്യണം അങ്ങനെയുള്ള കുഞ്ഞുനാളിലെ നല്ല നല്ല അനുഭവങ്ങൾ ഒരിക്കലും ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് അന്ന് പപ്പ രാവിലെ എന്തോ ആവശ്യത്തിനു വേണ്ടി വീട്ടിൽ നിന്നും ദൂരയാത്ര പോയിരിക്കുകയാണ് എൻ്റെ ചേട്ടൻ സെമിനാരിയിലാണ് പിന്നെ വീട്ടിലുള്ളത് ചേച്ചിയും അമ്മയും ഞാനും വൈകുന്നേരം പ്രാർത്ഥനയുടെ സമയമായി വീട്ടിലെ കുരിശുവര ഒരു മുക്കാമണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന ചുരുങ്ങിയത് ആഘോഷകരമായ കുരിശുവരയാണെങ്കിൽ അതിലും കൂടുതൽ സമയം അപ്പോൾ പിറ്റേ ദിവസം പരീക്ഷയുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നാളെ പരീക്ഷയുണ്ട് അതുകൊണ്ട് ഇന്ന് കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ റൂമിൽ മാറിയിരുന്ന് എൻ്റെ പാഠപുസ്തകങ്ങൾ പഠിച്ചോട്ടെ അമ്മ സമ്മതിച്ചില്ല അവസാനം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ മകൻ നാളത്തെ പരീക്ഷയിൽ ജയിക്കണോ തോക്കണോ ധർമ്മസങ്കടത്തിലായ അമ്മയുടെ മൗനത്തെ സമ്മതമായി എടുത്തുകൊണ്ട് ഞാൻ പഠിക്കുവാൻ പോയി ചേച്ചിയും അമ്മയും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയം അത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനും പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് നേരം കൂടെ ഞാൻ പഠിച്ചു രാത്രി ഒരു 11 മണിയോടുകൂടെ പഠനം അവസാനിപ്പിച്ച് ഞാൻ ഉറങ്ങാനായിട്ട് കട്ടിലിൽ കിടന്നു ഒരു 11 മണി കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ സമയത്ത് പപ്പ വീട്ടിലേക്ക് കടന്നു വന്നു അമ്മ വാതിൽ തുറന്നു പപ്പ ചോദിച്ചു മക്കളെന്തിയെ കിടന്നു ഭക്ഷണം കഴിച്ചോ കഴിച്ചു കുരിശ് വരച്ചോ കുരിശ് വരച്ചു ഇത് അമ്മ പറയുന്നത് ഞാൻ കൃത്യമായിട്ട് കേട്ടു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്തു എൻ്റെ അമ്മ നല്ല അമ്മ ഞാൻ കുരിശ് വരച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നെ സേവ് ചെയ്തു എന്നെ രക്ഷിച്ചു എൻ്റെ അമ്മയെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ മനസ്സിൽ അയവിറക്കി ഞാനിങ്ങനെ കട്ടിലിൽ പുതപ്പും പുതച്ച് മെല്ലെ കിടന്നു പപ്പ ഡ്രസ്സ് മാറാനായിട്ട് റൂമിലേക്ക് കയറിയപ്പോൾ ഈ അമ്മ മെല്ലെ പുറകിലൂടെ ചെന്ന് അപ്പനോട് പറയുന്നത് ഞാൻ കേട്ടു അതെ നമ്മുടെ ഇളയ മകൻ ഇന്ന് കുരിശ് വരയ്ക്കാൻ കൂടിയില്ല അത്രയും നേരമുണ്ടായിരുന്ന മധുരസ്മരണകൾ മെല്ലെ മാറി ഈ അമ്മയ്ക്ക് എന്താവശ്യമാണ് അപ്പൻ ചോദിച്ചില്ലല്ലോ ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചു കിടന്ന് ഞാൻ അപ്പൻ്റെ വിളി കാത്തിരിക്കുകയാണ് പക്ഷെ അപ്പം വിളിച്ചില്ല ഞാൻ മെല്ലെ ഉറങ്ങി അപ്പൻ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു ലൈറ്റിട്ടു എന്നെ വിളിച്ചു ഞാൻ എഴുന്നേറ്റു എന്നോട് ചോദിച്ചു നീ കുരിശ് വരച്ചോ അമ്മ പറയുന്നത് ഞാൻ കേട്ടതാ ഞാൻ പറഞ്ഞില്ല ഞാൻ കുരിശ് വരച്ചിട്ടില്ല നുണ പറഞ്ഞാൽ ഒന്ന് കുരിശ് വരയ്ക്കാത്തതിന് തല്ലും 2 നുണ പറഞ്ഞതിന് തല്ലും കിട്ടും പക്ഷേ അന്ന് പതിവിൽ നിന്നും വ്യത്യസ്തനായ അപ്പൻ പറഞ്ഞു സാരമില്ല ഞാൻ ഓർത്തു ഞാൻ പറഞ്ഞ ഉത്തരം അപ്പൻ കേട്ടത് മാറിപ്പോയോ ഞാൻ കുരിശ് വരച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് സാരമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അപ്പനെ കൗതുകത്തോടെ നോക്കുകയാണ് അപ്പൻ കയ്യിൽ കരുതിയിരുന്ന ജപമാല എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞു കൊന്ത ചൊല്ലിക്കൂ അപ്പം ഞാനിങ്ങനെ അപ്പനെ ദയനീയമായിട്ട് നോക്കി അപ്പം 11:30 മണി നേരമായി അപ്പനിങ്ങനെ ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എടാ മാതാവ് ഉറങ്ങിയിട്ടില്ല നീ അങ്ങ് കൊന്ത ചൊല്ലിക്കൂ പ്രിയമുള്ളവരെ വീട്ടിലെ കൊന്ത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 രഹസ്യം മുട്ടുകുത്തി 3-4 ഇരുന്ന് 5-ാമത്തെ രഹസ്യം മുട്ടുകുത്തി ലുത്തിനിയ മുട്ടുകുത്തി ഇതാണ് വീട്ടിലെ കൊന്ത ചൊല്ലുന്ന രീതി സെമിനാരിനേക്കാൾ സ്ട്രിക്റ്റായ രീതിയിലാണ് വീട്ടിൽ അമ്മ നൽകിയ അപ്പൻ നൽകിയ കുരിശുവരയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ പ്ലസ് വണ്ണിന് പഠിക്കേണ്ട ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അപ്പനും അമ്മയും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക അപ്പൻ അവിടുന്ന് പറയുന്നുണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ശബ്ദം എനിക്കിവിടെ കേൾക്കണം വലിയ സന്തോഷത്തോടു കൂടെയൊന്നുമല്ല എങ്കിലും അപ്പനെ പേടിച്ച് ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി അപ്പം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെ കടന്നു വന്നു ഈ അപ്പൻ രാവിലെ വീട്ടിൽ നിന്ന് പോയതല്ലേ ഇത്ര മണിക്കാണ് തിരിച്ചു വന്നത് അപ്പൻ കൊന്ത ചൊല്ലിയിട്ടുണ്ടോ കുരിശ് വരച്ചിട്ടുണ്ടോ പറയുമുള്ളവർ ഇന്നും അപ്പനോട് ചോദിച്ചിട്ടില്ല അന്നും ചോദിച്ചില്ല കാരണം അപ്പനെ പേടിയുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അപ്പനാണ് വീട്ടിലെ കാരണവര് എല്ലാ കാര്യങ്ങളും നോക്കുന്നവൻ ഓർക്കണം കേട്ടോ പ്രിയമുള്ളവരെ അന്ന് അപ്പനും അമ്മയും പഠിപ്പിച്ച ഈ ജപമാലയുണ്ടല്ലോ ഇന്നും എത്ര ദൂരം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ടെങ്കിലും ജപമാല ചെല്ലാതെ ഉറങ്ങാറില്ല കിടന്നുകൊണ്ടാണെങ്കിൽ പോലും ജപമാല മണികൾ കരങ്ങളിലെ എന്തി ജപമാല ചൊല്ലുന്ന ശീലം കുഞ്ഞുനാളിൽ ഈ അപ്പനും അമ്മയും പകർന്നു തന്നതാ. പ്രേമുള്ളവരെ, ഈ അപ്പനമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ഈ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് തങ്ങളുടെ മക്കൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കും. ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാനും എൻ്റെ ജ്യേഷ്ഠനും പുരോഹിതരായി വൈദിക ശുശ്രൂഷ ചെയ്യുന്നു, ചേച്ചി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ കഴിവുകളെല്ലാം മറിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ഒരു ധ്യാനത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മയോട് ഞാൻ വിളിച്ചു പറയും, നീ പൊക്കോ, ഞാൻ കൊന്തയിൽ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന അമ്മയുടെ ഒരു ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകിയ ഒരു വിശ്വാസത്തിൻ്റെ നിറവും ചൈതന്യമൊക്കെ. കുഞ്ഞുനാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നീ യാത്ര ചെയ്താൽ നിന്റെ ജീവിതയാത്ര സുരക്ഷിതമായിരിക്കുമെന്ന് വലിയ അറിവും വലിയ പഠനങ്ങളും ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യരായ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകുമ്പോൾ അതവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുള്ള മനോഹരമായ ചിന്തകളാണ്. കാരണം ജീവിതയാത്രയിൽ അവർ ദൈവത്തിൻ്റെ കരം പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. കാരണം സ്വർഗം സമ്മാനമായി നൽകിയ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതങ്ങളെ പരിശുദ്ധ അമ്മ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുമെന്ന വലിയ ബോധ്യം, വലിയ വിശ്വാസം അവരുടെ ജീവിതത്തെ നയിച്ചു. പ്രിയമുള്ളവരെ, അതുതന്നെയാണ് നമുക്കും പകർന്നു നൽകപ്പെട്ട ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യം. അതുതന്നെയാണ് സ്വർഗം നൽകിയ സമ്മാനം. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അമ്മയായി നൽകുമ്പോൾ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വേളകളിൽ പ്രകാശം പരത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും എന്ന മനോഹരമായ ചിന്ത യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് ഈശോ പകർന്നു നൽകുകയാണ്. ഇതാ നിന്റെ അമ്മ. ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൃപ നിറഞ്ഞ സാന്നിധ്യമാണ്. പ്രിയമുള്ളവർ, ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള മാസമാണ്. ഞങ്ങൾക്കുണ്ട് കുഞ്ഞുനാളിൽ വീട്ടിലായിരുന്ന നാളുകളിലൊക്കെ 10 ദിവസത്തെ ജപമാല പ്രാർത്ഥന വാർഡടിസ്ഥാനത്തിൽ എല്ലാം മനോഹരമായിട്ട് ചെയ്ത് എല്ലാ അലങ്കാരങ്ങളും ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ഇടവക ദേവാലയത്തിൽ സ്കൂൾ വിട്ടുകഴിഞ്ഞ് ഓടിപ്പോയി പ്രാർത്ഥിക്കുന്ന പഴയ കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് നമ്മുടെ വാർഡുകൾ, യൂണിറ്റുകൾ, അടുത്തടുത്തുള്ള കുടുംബങ്ങളൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു സംരക്ഷണമാണ്. ജീവിതത്തിൻ്റെ ഇരുളുകളിൽ പ്രകാശം പരത്തുവാൻ നിനക്ക് ഒരമ്മയുണ്ട്. ഭൗതിക ജീവിതത്തിൽ ഒരു വ്യക്തി, ഒരു കുഞ്ഞ് ഒരമ്മയോട് ചേർന്നിരിക്കുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയോട് നാം ചേർന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ചിന്ത ഞാൻ വായിച്ചത്. നീ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ മറുകരത്തിലുള്ള ഈശോയുടെ കരത്തിലേക്ക് പരിശുദ്ധ അമ്മ നിന്റെ കരത്തെ ചേർത്ത് വയ്ക്കും. പ്രിയമുള്ളവരെ, അത് മതി. പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മെ നയിക്കും. അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞു പോലും പാപത്തിൻ്റെ വഴികളിലേക്ക്, തിന്മയുടെ വഴികളിലേക്ക് വീണു പോകില്ല. കാരണം അമ്മ അത്രത്തോളം മക്കളെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നു. നമുക്കും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചാൽ, മാധ്യസ്ഥം തേടിയാൽ പരിശുദ്ധ അമ്മ നിന്നെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തും. ത്രൂ മേരി ടു ജീസസ്. കണ്ണുകളടയ്ക്കാം, കരങ്ങളെന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മ മാതാവേ, ഈ ജപമാല മാസത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളായ ഞങ്ങളെല്ലാവരെയും സ്വർഗീയ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കണമേ. ഇരുളടഞ്ഞ ജീവിതങ്ങളിൽ പ്രകാശം പരത്തുവാനായിട്ട് പരിശുദ്ധ അമ്മേ, സുവിശേഷത്തിലൂടെ അങ്ങ് സഞ്ചരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും അങ്ങ് യാത്ര നടത്തണമേ. പ്രകാശപൂരിതമായ ജീവിതമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.